ഡോൾസിൽ കിടക്കണമെങ്കിൽ താഴത്താണ്. അമ്മാതിരി ഹെവി തന്നെയാട്ടോ. ഇതും കണ്ടില്ല, ഇതൊക്കെ ആര് വാങ്ങാണ്ടിരിക്കാനാ? ഇതമ്മാതിരി ഐറ്റംസ് ആണ്. കൊക്ക് വന്ന് നമ്മുടെ ഫുള്ള് പിടിച്ചു ഒരുവിധം. ഇനിയിപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇയറും വരും ഒരു രസം. ആയി അപ്പൊ ദേ ഞാൻ ഇൻഡോറിലാട്ടോ. അപ്പൊ ഇൻഡോറിൽ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ തിലാപ്പിയെ പോകുന്നത്. തിലാപ്പിയ വെച്ചാൽ ഫിലോപ്പിൻ എല്ലാവരും പറയണ അതിൻ്റെ അടുത്താണ്. അപ്പൊ അതിൻ്റെ അടുത്താണ് നമ്മുടെ പുതിയ ഇൻഡോർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ ഇൻഡോറിൽ സ്പേസ് പോരാ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പഴയ മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നെടുത്ത ബേസൺസ് ഒന്നും തികഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ അതായത് എത്തും അത്ര മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി നമുക്ക് എടുക്കാനുണ്ട്, അപ്പോൾ അതും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഗപ്പീസ് അവിടെ കൊള്ളാത്ത ഐറ്റംസ് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഔട്ട്ഡോറിൽ നിന്ന് കുറേ ഐറ്റംസ് നമുക്ക് ഇൻഡോറിക്ക് തിരിച്ചിടാനൊക്കെയുണ്ട്, സോർട്ട് ഔട്ട് മാറ്റാനൊക്കെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇൻഡോർ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇനി വേറെയും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷം കാട്ടിത്തരാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും എഫ് ബി പേജും കൂടി ഫോളോ ചെയ്തോട്ടോ. നമുക്ക് വീഡിയോ കിടക്കാം. നമ്മളപ്പോൾ ഈ ഇൻഡോറിൽ കയറി വന്നത് നമ്മുടെ ഈ തിലാപ്പിയരെ പിലോപ്പിര പോണ്ടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ നടുക്ക് സ്പേസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇനിയും ബേസൺസ് നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ തികഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ തണ്ടില്ലേ, അപ്പോൾ ഇവിടെയും ഇനി വെക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി ബേസൺസ് നമുക്ക് എടുത്തിട്ട് വേണം. ഇവിടെ ബേസൺസ് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണം. ബാക്കി ഇപ്പോൾ ഒരു വിധം. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ നെറ്റ് നമ്മൾ ഈ ഭാഗത്തുണ്ട്. ഗ്രീൻ നെറ്റിനെ ആട്ടെ നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കൃത്യം എത്തി. നമുക്കിനി അന്ന് വാങ്ങിയത് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. പക്ഷേ ഇനി പുതിയ ഫാമിലിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം. ഇവിടെ വരുമ്പോൾ ഫീലാട്ടോ. കണ്ട ഇവിടെ വന്ന് ഈ കോഴിക്കറുപ്പിനെ എടുത്ത് വന്ന് നിൽക്കുമ്പോൾ, അതായത് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഫീഡ് ചെയ്യാനൊക്കെ സുഖം കേട്ടോ. കുറച്ചും കൂടിയും അതായത് ശരിക്കും ആ ടാങ്കിൻ്റെ ആ ലെവലിലെ നിൽക്കും. ഇവിടെ അത്യാവശ്യം ചൂടുണ്ടാവും കേട്ടോ. കാരണം ഇത് ഒന്നാമത് യു വി ഷീറ്റാണ്. ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല. കുറച്ചും കൂടി ഇനി പണിയുണ്ട്. ജസ്റ്റ് വെറുതെ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം മീനിടാൻ സ്ഥലവും ഇല്ല. അപ്പോൾ അത് കാരണമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒരുവിധം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് എടുക്കുന്നതിന് നമ്മുടെ റെഡ് ക്യാപ്പ് സാൻഡി കേട്ടോ. അപ്പം ഇനി ഈ റെഡ് ക്യാപ്പ് കുറച്ച് കയറിയിട്ട് അല്ല കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, ടൈം എടുത്ത് കയറുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഇപ്പം എന്താ പറയുക, നോർമൽ സാൻഡേറെ മാതിരിയാണ്. ഇപ്പോൾ റെഡ്ഡിഷ് കാട്ടിത്തരാം. ഇപ്പോൾ കാണുമ്പോൾ വലിയ ലുക്കൊന്നും തോന്നില്ല കേട്ടോ. ഞാൻ പാരൻസിനെ കാട്ടിത്തരാം. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് മനസ്സിലാവും. ഇതിനി പ്രായമാവണുള്ളൂ. ഇപ്പോൾ ജൂനിയർ സ്റ്റേജ് കഴിഞ്ഞിട്ട് സെമിയൊക്കെ ആയി വരണേ ഉള്ളൂ. ഇതിലങ്ങനെ ഫുള്ള് നമ്മൾ മെയിൽസിലിട്ട് വെച്ചിട്ട് ഫീമെയിൽസ് കുറച്ച് പീസ് കിടക്കണുള്ളൂ കേട്ടോ. ഇതിൽ സൈസായി വരണേ ഉള്ളൂ. എന്നാലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ സൈസുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ദേ മെറ്റൽ ബ്ലാക്ക്, അത് നല്ല വൈഡ് ടൈൽ വരും കേട്ടോ. നല്ല വൈഡ് ടൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണ്. ഇതൊന്നല്ല, ഈ നല്ലോണം എന്താ വിരിച്ച് നിൽക്കും ഫുള്ളായിട്ട് തന്നെ. അത്യാവശ്യം ഒരു ഗുഡ് ഐറ്റം തന്നെയാണ്. കണ്ട ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലാക്കും കൂടി വരുന്ന സമയത്ത് രസമാണ് കേട്ടോ. ഇനി മെറ്റൽ ബോഡിയാണ്. മെറ്റൽ ബോഡി മെറ്റൽ ഒരു ഷെയ്ഡും കൂടി, ഷെയ്ഡല്ല പാറ്റേൺ കൂടി വരും. അത് ഹെവി ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിയും കേട്ടോ. ഒരു കിട് ലുക്ക് തന്നെയാണ്. ഇതൊരു പാരൻസ് ഞാൻ മുന്നേ വീഡിയോസ് കാണിച്ചതുണ്ടല്ലോ. പിന്നെ നമ്മുടെ അറ്റത്തെ എടുക്കുന്നത് അതിൻ്റെ ഫീമെയിൽസ് എടുക്കുന്നുണ്ട്. ഫീമെയിൽസ് കുറച്ച് അധികം തന്നെയാണ് കേട്ടോ. കുറച്ചധികം പീസ് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലെമിംഗോൻ്റെ ഗോൾഡൻ ഫ്ലെമിംഗോ അതിന് കേലിഡോസിലായിട്ട് അതീ പറഞ്ഞമാതിരി ഒരു അഡാറായിട്ടും തന്നെയാണ് കേട്ടോ. ഇതേ ഇപ്പോൾ ജൂവനൈൽസാ കഴിഞ്ഞ സ്റ്റേജ് ആയിട്ട് തന്നെ അവരുടെ ഡോർസിലൊക്കെ എന്താ പറയുക കുറച്ച് ഹൈ ആയിട്ട് ഇങ്ങനെ വീണ് തുടങ്ങിയിട്ടുണ്ട്, കേളിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് അഡൽറ്റൊക്കെ പറയണ്ട അമ്മതി ലുക്ക് തന്നെയാണ്. പക്ഷെ മെയിൽസ് കുറച്ച് കുറവാട്ടത്, ഫീമെയിൽസ് കണ്ടില്ലേ കുറച്ച് അധികം തന്നെയുണ്ട്. അത് ഇങ്ങനെ ചില ബാച്ചിൽ അങ്ങനെയാട്ടോ. കണ്ടില്ലേ രസാട്ടോ, എല്ലാം കൂടി വരും. കട്ട കുത്തി ഒന്ന് നിൽക്കണ്ടോ. കണ്ട ഇങ്ങനെ കട്ട കുത്തി വളർത്തണം. എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി അത് തന്നെയാണ് രസം. പക്ഷേ കുറച്ച് റിസ്ക്കാണ്, പെട്ടെന്ന് അസുഖം വരും കേട്ടോ. അതൊരു പ്രശ്നമാണ്. പിന്നെ എടുക്കുന്നതാണ് നമ്മുടെ ലേറ്റസ്റ്റ് നമ്മുടെ റെഡ് ഡ്രാഗൺ കേരി ഡോസിൽ വരുന്നില്ലേ നൈറ്റ് എഡിഷൻ നമ്മുടെ അഡാറ് സാധനം. ഇത് ബൊമ്മാർ ഇതൊന്നല്ലവരുടെ ലുക്ക് എന്ന് പറയുന്നത് പാരൻസിനെ കാണിച്ചു തരാം.
ഇപ്പോ എന്ന് പറയുമ്പോ അത്ര നമുക്ക് വലിയ തോന്നുന്നില്ല. പക്ഷെ ഇവരെ സൈഡ് വ്യൂ എന്ന് പറയുന്നില്ലേ, അതായത് ആ ഡോർസിൽ കേളി ചെയ്ത് തുടങ്ങിയപ്പോ ഒരു അതങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഹെവി തന്നെയാ കേട്ടോ. അതിന്റെ ഫീമെയിൽസും അങ്ങനെ കേളി തന്നെ ആയിട്ട് വരും. അതൊരു വേറെ ലെവൽ തന്നെയാ കേട്ടോ. ഇതിപ്പോ സെമി ആയി തുടങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈയറും ഉണ്ട് കേട്ടോ അവർക്ക്. ഈയറ് വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ അവരുടെ ഡോർസിലാണ് കേട്ടോ മെയിൻ ആയിട്ട് വരിക. സൈഡ് വ്യൂ രസം തന്നെയാണ്, പാരന്റ്സിനെ കാട്ടി തരാം. പക്ഷെ നമുക്ക് മെയിൽസ് കുറവാട്ടോ, ആകെ ഒരു മൂന്നാല് പീസ് കിട്ടിയിട്ടുള്ളൂ ഫസ്റ്റ് ബാച്ചിൽ നിന്ന്. ഫീമെയിൽസ് പക്ഷെ അത് കുറച്ചുണ്ട്, ഇത്ര പീസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. പ്രശ്നം എന്നല്ലേ, പിന്നെ മിക്സ്ഡ് ആക്കി കളയാം, അതന്നെയാണ് നടക്കാറുള്ളൂ. പിന്നെ നമ്മുടെ കോയിരെ ടെക്സിഡോന്ന് കുറച്ച് നമ്മൾ നല്ല ക്വാളിറ്റി മാറ്റിയിട്ടതാ കേട്ടോ. പഴയ സ്ട്രെയിൻ ആണെങ്കിലും ഇപ്പോഴും ചോദിക്കാറുണ്ട്. എന്തിനും കൂടി കസ്റ്റമേഴ്സ് വന്നിട്ട് വേറെ നോക്കി നോക്കി വന്നാൽ പിന്നെ ഇത് ലാസ്റ്റ് കണ്ടപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു, അല്ല ഇതെടുത്ത് മാറ്റി വിട്ടു. കാരണം ലുക്ക് തന്നെയാണ് ഇപ്പോഴും, എവിടെയും കുറച്ച് കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ടെയിൽ ഇട്ടുണ്ട്, പറയണ്ടല്ലോ ഒരു ലുക്ക് തന്നെയാണ്. അപ്പന്മാർ രക്ഷയില്ല, ഡാർക്ക് ഷെയ്ഡ് വരുന്നതനുസരിച്ച് പിന്നെ കയറി കയറി പോന്നോളും. ഒരു വെയിലടിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഒരു അതിൻ്റെ ഒരു ഭംഗി, ചെറുതായിട്ടൊരു പാട നിൽക്കണ തന്നെയാണ്, അല്ലെങ്കിൽ രസം കിട് തന്നെയായിരിക്കും. പിന്നെ ഇവിടെ ഒരു പുതിയൊരു ഐറ്റം വന്ന് എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഇന്നലെ വന്നിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ടാണ്, ആദ്യം പേരെ എടുത്തില്ല കേട്ടോ, കാട്ടി തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ സെറ്റപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇനി മാറ്റാനുണ്ട് കുറേ കാര്യങ്ങൾ. ഇനിയും പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് ബേസൻസ് എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് മീനുകൾ വന്നു തുടങ്ങിയിട്ടാ, കോഴി കറുപ്പൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പോയിന്നാ കേട്ടോ, പക്ഷേ മരവിടെ ഉണ്ടായി അടിയിലായിരുന്നു. എന്തായാലും പറ്റിക്കണം കേട്ടോ, ഇത് പറ്റിക്കണം. വീഡിയോ എന്തായാലും രണ്ട് ദിവസം പണിയുണ്ട്, അത് കാരണമാണ് ഡിലേ ഡിലേ ആയി പോകുന്നത്. ആ അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഇതുണ്ടായിരുന്നല്ലോ, എന്ത് ഫിൽട്ടർ സിസ്റ്റമൊക്കെ. അപ്പോൾ ഇത് പറക്കി പിടിയിട്ടുണ്ട് കേട്ടോ, കളഞ്ഞതൊന്നുമല്ല. അത് നമുക്കിനി അടുത്തൊരു നല്ല അല്ല കോഴിക്കാർപ്പിൻ്റെ ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് എന്തായാലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും വലിയ കുളത്തിൽ നമുക്ക് ഈ ഒരു ഫിൽട്ടർ സിസ്റ്റം കാര്യമില്ല, അത് മുന്നേ അറിയായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും വല്ല ട്രയൽ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. വർക്കിംഗ് നല്ലോണമാണ്, പക്ഷെ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് കുറച്ചും കൂടി മാറ്റണം കേട്ടോ. വേണ്ടില്ല, ഇത്ര ഏരിയ ഉണ്ടായത് നമ്മുടെ ഇൻഡോർ ജസ്റ്റ് നമ്മൾ അങ്ങനെ ഇത്രയും കൂടി ആക്കിയെടുത്തു. അപ്പോൾ ഇനിയും നമ്മൾ കൂട്ടി കൂട്ടി എടുക്കണം. പിന്നെ പുറത്ത് ഫുള്ള് നമ്മുടെ പഴയ സിസ്റ്റം തന്നെ. ആ അവിടെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ കണ്ടില്ലേ വറ്റി ടാങ്ക് എന്തായാലും അടുത്ത ചൂല് മാറണം കേട്ടോ. കൊക്ക് വന്ന് നമ്മുടെ ഫുള്ള് പിടിച്ചു ഒരുവിധം. ഇനിയിപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊരു തീരുമാനമായി. എന്നട്രട്ടൻ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വല കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഫുള്ള് പുതിയതടിച്ചു. ഇനിയിപ്പോൾ ആരും കയറാൻ നിൽക്കുമല്ലോ, എന്താ ചെയ്യാൻ പറ്റുമ്പോൾ പോകണ്ടോ ഒന്നും നമ്മൾ അടിക്കാനായിട്ട്. പെട്ടെന്ന് മാറണ്ടോ എന്ന് കേട്ടോ, ടൈം കിട്ടാതെ തന്നെ മാറാണ്ട് ഇരുന്നാണ്. അപ്പോൾ അതാണ് അങ്ങനെ. ഇവരെന്തു രസം ഉണ്ടായിരുന്നാന്ന് അറിയോ, ജസ്റ്റ് അന്നേ കാണിച്ചതുണ്ടായി, ജസ്റ്റ് ഒരു കല്ലിട്ടാൽ മതി, വേണ്ട ഒരു ഫുഡ്. ഫുഡ് എപ്പോഴും കൊടുക്കാതാണ് കല്ലിടുന്ന കാര്യം പറഞ്ഞത്, കണ്ടില്ലേ കട്ട കുത്തി വരും കേട്ടോ, ഫീൽ തന്നെയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലാണ് നമ്മുടെ നൈറ്റ്, പക്ഷേ കെൽ ഡോസിൽ പറഞ്ഞില്ലേ റെഡ് ഡ്രാഗണിൻ്റെ, അത് കിടക്കുന്നു. പക്ഷേ ഇത് എടുക്കാൻ വന്നപ്പോൾ അവിടെ ഇതിലേക്ക് കുഞ്ഞുങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കാരണം കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ പെണ്ണും പിള്ള തട്ടാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ല അവൻ്റെ ഡോർസിലൊക്കെ ജസ്റ്റ് ആ ഉണ്ടോ, മേലെ നിന്ന് ഇങ്ങനെ ഇഴുകി വീണ് എടുക്കണ്, സൈഡ് വ്യൂ ഒരു രക്ഷയുമില്ല. കണ്ടില്ലേ ഇതാണ് നമ്മുടെ റെഡ് ഡ്രാഗൻ്റെ കേളി നൈറ്റ് എഡിഷൻ. കണ്ടില്ല ഇതൊക്കെ ആരും വാങ്ങാണ്ടിരിക്കാനാ, ഇതമ്മാതിരി ഐറ്റംസാണ്. അത് ഇങ്ങനെ പോയാലും ഈ പ്രാന്തമുള്ളവന്മാരും എന്തായാലും വാങ്ങിയിരിക്കുള്ളൂ, പൈസ ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കിയെടുത്ത് സെറ്റ് ചെയ്യും. അമ്മാതിരി ഐറ്റാ മിങ്കോൻ്റെ മെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഫീമെയിൽ പോയി. അപ്പോൾ അതാണ് ഇത് കാണിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ ഡോർസിൽ ഒരു കേളി ടൈപ്പ് എന്തായാലും രസമായിട്ട് തുടങ്ങിട്ടോ. ഡോർസിൽ എടുക്കണ നോക്കി താഴ്ത്താണ്, അമ്മാതിരി ഹെവി തന്നെയാട്ടോ ഇതും. അല്ല ഇതിലാട്ടോ നമ്മുടെ ഇത് എടുക്കുന്നത്, ഏത് നമ്മുടെ സാന്റ റെഡ് ക്യാപ്പ് കണ്ടില്ലേ എപ്പടി. ഇത് കുറച്ച് പ്രായമായിട്ടോ, അത് കാരണം കുറച്ച് ഭംഗി കുറയും. പക്ഷേ ആണ്, ഇതാണ് സംഭവം. ഇതുമാതിരി ആയി കിട്ടൂട്ടോ മറ്റൊക്കെ, പക്ഷെ ടൈം എടുക്കും. സംഭവം അത്യാവശ്യം ഹെവി തന്നെയാണ്.
കണ്ടില്ലേ, ഈയറും വരും, ഒരു രസം പറയണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം.